കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഒരു കുടിൽ വ്യവസായം പോലെ ഈ ബോംബ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. എത്ര മനുഷ്യരാണ് സാർ ഈ ബോംബ് നിർമ്മാണത്തിനിടയിൽ മരണപ്പെട്ടു പോകുന്നത്? എത്ര യുവാക്കളുടെ, എത്ര ചെറുപ്പക്കാരുടെ, എത്ര ആളുടെ കൈയും കാലുകളുമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്? പക്ഷേ എന്നിട്ടും ഇതിനൊരു അറുതി വരുന്നില്ല എന്നുള്ളതാണ്. ആ പാർട്ടി ഒരു ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബോംബ് നിർമ്മാണം നടക്കുകയാണോ എന്ന് പോലും സംശയിക്കുകയാണ്. ഇത് പോലീസ് മാത്രം വിചാരിച്ചതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ കഴിയില്ല സാർ. ആ പാർട്ടിയുടെ ആളുകൾ, CPM നേതൃത്വം തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്തൊരു ഇത്തരം നിർമ്മാണത്തെ നിർത്തിവെക്കാൻ, അല്ലെങ്കിൽ ബോംബ് നിർമ്മാണമല്ല, അക്രമ രാഷ്ട്രീയമല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്ന സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ കഴിയണം. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ബോംബ് നിർമ്മിക്കുന്നത് പോലീസും വളരെ നടപടിയെടുക്കുന്നതിൽ പോലീസും നിഷ്ക്രിയമാണ്. ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എത്ര വീടുകളാണ് സാർ ബോംബ് നിർമ്മാണത്തിന്റെ ഭാഗമായി ആക്രമിക്കപ്പെട്ടത്? ആർമിയുടെ ഒരു പ്രവർത്തകന്റെ വീട് കക്കട്ടിൽ ഒരു ചെറിയ തലനാര തിരക്കിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുന്ന് രക്ഷപ്പെട്ടത്. അതിനടുത്ത് ആയഞ്ചേരിയിൽ നടന്ന ബോംബ് ഒരു ചെറിയ കുട്ടി, കിടന്നിറങ്ങുന്ന ഒരു കുട്ടി വളരെ തലനാരക്കെയാണ് അവിടെ രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കണം. ഇതിനെതിരെ പോലീസ് നടപടിയെടുക്കുന്നില്ല, പാർട്ടിയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടു. ഞാൻ വീണ്ടും ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുന്നതിനെതിരെ ജാഗ്രതയോടുകൂടി ശക്തമായ നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറാകണം. സർ, എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത്? ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഒരു കാലവുമായി നിങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിങ്ങൾക്ക് കണക്റ്റില്ല. നിങ്ങൾ 25-ോ 50-ോ കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കുക. ഞാൻ ചോദിക്കട്ടെ, എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത്? എത്ര പാർട്ടിക്കാരാണ് കൊല, സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത്? എത്ര പേരുടെ കൈയും കാലും പോയി സർ? നിരപരാധികളായ മനുഷ്യർ, ഇവിടെ ശ്രീ സണ്ണി ജോസഫ് സൂചിപ്പിച്ചതുപോലെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ, പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ, എത്ര കുട്ടികൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എത്ര കുട്ടികൾ മരിച്ചിട്ടുണ്ട്. നിങ്ങളുണ്ടാക്കിയ ആക്രി പറക്കാൻ പോയ പാവങ്ങൾ, അസമിൽ നിന്ന് വന്നവര്, പിതാവും മകനും, എത്ര മനുഷ്യരാണ്? എത്ര കുഞ്ഞ്, എന്റെ കയ്യിൽ കുഞ്ഞുങ്ങൾക്ക് പരിക്ക് പറ്റിയതിന്റെ മരിച്ചതിന്റെ ലിസ്റ്റ് ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക്, 5 വയസ്സുള്ള ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ക്രിക്കറ്റ് ബോൾ തെറിച്ച് കാട്ടിലേക്ക് പോയപ്പോ അത് പറക്കിയെടുക്കാൻ പോയ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എത്രയോ പേർ ഐസ്ക്രീം ബോക്സിൽ കൊണ്ടുവന്ന് ബോംബ് വച്ചപ്പോൾ അത് ഐസ്ക്രീമാണ് എന്ന് കരുതി കളിക്കളത്തിൽ അത് തുറന്ന കുട്ടികൾ, എത്ര കുട്ടികളുടെ ലിസ്റ്റ് ഇവിടെ പറയാം. എല്ലായിടത്തും ഈ സ്റ്റീൽ ബോംബ് ഉണ്ടാക്കി വെക്കുകയാണോ? എല്ലാ സ്ഥലത്തും സർക്കാർ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം, സ്റ്റീൽ പാത്രങ്ങൾ കണ്ടാൽ അത് പ്രത്യേക സാഹചര്യത്തിൽ തുറന്നു നോക്കരുത് എന്നൊരു നിർദ്ദേശം കൂടി കേരളത്തിലെ, കണ്ണൂരിലെ ജനങ്ങൾക്ക് കൊടുക്കണം. ദുരൂഹമായ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങളൊന്നും ആരും തുറന്നു നോക്കരുത് എന്ന് പറയണം. സാർ, 85-90 വയസ്സ്, 85-90 വയസ്സിനിടയിലുണ്ട് ഇപ്പൊ മരിച്ച ആ വയോധികൻ, പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ആളാണ്, കണ്ടിട്ട് ഈ സ്റ്റീൽ പാത്രം കണ്ട് അതിനകത്ത് എന്താണെന്ന് പൊട്ടിച്ചു നോക്കിയതാ. സാർ, മുഖം പോലും ഉണ്ടായില്ല, വികൃതമായി. എത്ര ക്രൂരമായ രീതിയിലാണ് സാർ ഒരു നിരപരാധി കൊല ചെയ്യപ്പെട്ടത്? നിങ്ങളിത് ആർക്കെതിരെയാണ് സാർ ബോംബുണ്ടാക്കുന്നത്? ഈ സംഭവം എന്താണെന്ന് മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമല്ലോ. രണ്ട് പാർട്ടി ഗ്രാമങ്ങളിലുണ്ടായ പാർട്ടിയുടെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ്. അവരൊരു ഉത്സവത്തിന് വന്നപ്പോൾ ഈ കുണ്ടുകുളത്തുനിന്ന്, കൊടക്കുളത്തുനിന്ന് വന്നവരെ നേരത്തെ മർദ്ദിച്ചു. അവര് കേസൊക്കെ കഴിഞ്ഞ് പുറത്തു വന്ന് ഈ കിസാൻ സംഘത്തിന്റെ, കർഷക സംഘത്തിന്റെ ഓഫീസിൽ വന്ന് ഭീഷണിപ്പെടുത്തി, നിന്നെ എല്ലാം ശരിപ്പെടുത്തുമെന്ന്. അവര് വീണ്ടും വരുമ്പോൾ, വീണ്ടും ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിയാൻ വേണ്ടിയിട്ട്, സ്വന്തം പാർട്ടിക്കാർക്കെതിരായി എറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബോംബാണിത്. ആർക്കറിയാൻ പാടാത്ത അങ്ങാടിപ്പാട്ടല്ലേ ഇതെല്ലാം? രണ്ട് ക്രിമിനൽ സംഘങ്ങൾ, നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ, CPMന്റെ നേതാക്കന്മാർ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന, അവർ തന്നെ പിന്തുണ കൊടുക്കുന്ന, അവർ തന്നെ കുടപിടിച്ചു കൊടുക്കുന്ന രണ്ട് ക്രിമിനൽ സംഘങ്ങൾ, വേറെ ആരുമല്ല, ആ സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയതിന് അവർ പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചാണ് ഈ കർഷക സംഘത്തിന്റെ ഓഫീസിന്റെ പുറകിൽ ഈ സാധനം അവരെ അറിയാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഇത് എവിടെയാണ് സാർ ഇത് നടക്കുന്നത്? ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? എത്രമാത്രം അവര്, ഈ പാനൂരിൽ തുടർച്ചയായ ബോംബ് സ്ഫോടനം ഉണ്ടായി, തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായി,
നിങ്ങൾ എന്തായാലും RSS കാർ എറിയാൻ വച്ചാലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അന്ന് വന്നതിന് ശേഷം അങ്ങ് നേരത്തെ വളരെ അഭിമാനത്തോടുകൂടി ഒരു സംഘർഷമൊന്നുമില്ല ഇപ്പോൾ. കാരണം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് രഹസ്യമായി RSS നേതാക്കളുമായി ചർച്ച ചെയ്ത് നിങ്ങളെല്ലാം ഒതുക്കി നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലേ. നല്ല കാര്യം, വഴക്കുണ്ടാവുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ആർക്കെതിരെയായിട്ടാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ബോംബുണ്ടാക്കി വെച്ചത്? ഞങ്ങളെറിയാനാണ്, ഞങ്ങളീ പാവങ്ങളെ അറിയാൻ വേണ്ടിയിട്ടോ? വടകരയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ബഹളം ഉണ്ടാക്കണ്ട. കഴിഞ്ഞ വർഷം 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനെ ബോംബെടുത്ത് കൊന്നത് പാനൂരിൽ. അതേപോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബോംബ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആരെ കൊല്ല? അവിടെ ഇരിക്കെ പ്ലീസ് പ്ലീസ് അങ്ങ് സംസാരിച്ചോ പ്ലീസ് പ്ലീസ് അങ്ങ് സംസാരിച്ചോ. അവിടെ ഇരിക്കെ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ അവിടെ ഇരിക്കെ അദ്ദേഹം സംസാരിക്കട്ടെ. യെസ് സംസാരിച്ചോ. സാർ, പാനൂരിലെ ഷെറീൻ കൊല്ലപ്പെട്ടപ്പോൾ അറസ്റ്റിലായത് മുഴുവൻ പാർട്ടിക്കാരല്ലേ അറസ്റ്റിലായത്? DYFI കാരൻ അറസ്റ്റിലായി. നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അവിടെ പോയി തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞെന്താ? ഇത് മനഃപൂർവ്വമായിട്ട് അവരെ പ്രതിയാക്കിയതാണ് നിങ്ങളുടെ പോലീസ്. അതായത് ബോംബ് പൊട്ടിയെന്നറിഞ്ഞപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിൽ ഓടിയെത്തിയ DYFI കാരനെ പ്രതിയാക്കിയെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പോലീസിനെ കുറിച്ച് ആക്ഷേപിച്ചത്. കണ്ണൂർ പോയിട്ട് നിങ്ങളുടെ പോലീസിനെ കുറിച്ചാണ് ആക്ഷേപിച്ചത്. എന്നു മുതലാണ് സാർ ബോംബ് നിർമ്മാണത്തിന് സന്നദ്ധ പ്രവർത്തനം എന്ന് ഓമന പേരിട്ട് നിങ്ങളുടെ പാർട്ടി വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്? ബോംബ് നിർമ്മാണം നടത്തിയതിന് പോലീസ് അറസ്റ്റ് ചെയ്തവൻ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നവനാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ് ഓൺ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് സംഭവം ഉണ്ടായാലും ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറയും. ഇവിടെ സണ്ണി ജോസഫ് പറഞ്ഞു. എന്നിട്ടാ 2-3 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരുടെ കുടുംബത്തെ സഹായിക്കും. അപ്പം നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ഏർപ്പാടല്ലേ അത്? അതുകൊണ്ടാണല്ലോ. എങ്ങനെയാ സാർ, എന്തൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് നിരപരാധികളെ കൊല്ലുന്ന, കുഞ്ഞുങ്ങളെ കൊല്ലുന്ന, ബോംബ് നിർമ്മാണം നടത്തുന്നവർ എങ്ങനെയാണ് സാർ ഒരു സുപ്രഭാതത്തിൽ പാർട്ടിയുടെ രക്തസാക്ഷികളായി മാറുന്നത്? ക്രിമിനലുകളെയാണോ നിങ്ങൾ രക്തസാക്ഷികളാക്കി മാറ്റുന്നത്? അവരെയാണോ നിങ്ങൾ മാറ്റുന്നത്? ബോംബ് നിർമ്മാണം വേറൊരാളെ കൊല്ലാൻ, ബോംബ് ഉണ്ടാക്കുന്ന ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്യുന്നയാൾ പിന്നീട് രക്തസാക്ഷിയായി മാറുകയാണ്. എന്തൊരു, ലോകത്തെവിടെയെങ്കിലും കേട്ടുകേൾവിയുണ്ടോ? തീവ്രവാദികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത സംഭവങ്ങളല്ലേ സാർ ഇത് മുഴുവൻ ഉണ്ടാക്കേണ്ടത്? നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും പ്രോത്സാഹിപ്പിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷം കൊണ്ട് അങ്ങ് ഇവിടെ തന്ന മറുപടി എന്തെങ്കിലും ഉണ്ടല്ലോ. 32 പേരാണ് ബോംബ് നിർമ്മാണത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത്. 32 പേർ. 89 പേര് പരിക്ക് പറ്റി കിടക്കുകയാണ്, കൈയും കാലും ഇല്ലാതെ മുഖം വികൃതമായി കിടക്കുകയാണ്. എന്നിട്ടാണ് നടപടിയെടുക്കും. എവിടെയാണ് സാർ പോലീസ്? സാർ ഇവിടെ തന്നെ ഈ കേസിൽ പോലീസ് 3 റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു. ആദ്യത്തെ 3 റിമാൻഡ് റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രതിയോഗികളോട് നേരിടാൻ വേണ്ടിയിട്ടാണ് ബോംബ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. 3 റിമാൻഡ് റിപ്പോർട്ട്. 4th റിമാൻഡ് റിപ്പോർട്ട് ആയപ്പോഴേക്കും മാറി, അതായത് ഉത്സവത്തിലുണ്ടായ തർക്കമാണെന്ന് പറഞ്ഞു. 3 റിമാൻഡ് റിപ്പോർട്ട് കൊടുത്ത പോലീസിനെ കൊണ്ട് 4th റിമാൻഡ് റിപ്പോർട്ട് മാറ്റി എഴുതിച്ചത് ആരാണ് സാർ? ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? ഈ ക്രിമിനൽ ആക്ടിവിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ്? ഇതിന് സ്പോൺസർഷിപ്പ് കൊടുക്കുന്ന ആരാണ്? എന്നിട്ട് രക്തസാക്ഷി മണ്ഡപം ഉണ്ടാക്കി അവരെ പൊതുജന മധ്യത്തിൽ ആദരിക്കാൻ പോകുന്നത് ആരാണ്? അപ്പൊ നിങ്ങൾ അവരെ മഹത്വവൽക്കരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അത് പ്രോത്സാഹനമായി മാറുകയാണ്. അന്ന് പറഞ്ഞതുപോലെ മറ്റേ എറണാകുളത്ത് ബോംബെറിഞ്ഞവൻ സോഷ്യൽ മീഡിയയിൽ കണ്ട് ബോംബുണ്ടാക്കിയണ പോലെ ബോംബുണ്ടാക്കുകയാണോ? കണ്ണൂരിൽ അതുപോലെ ബോംബുണ്ടാക്കുകയാണോ? പാർട്ടി ഗ്രാമങ്ങളിൽ വേറെ ആർക്കും പ്രവേശനമില്ലാത്ത സ്ഥലങ്ങളിൽ. ഇവിടെ എന്താ പറഞ്ഞത്? ഈ സംഭവം ഉണ്ടായപ്പോൾ ഒരു സംഘം വളഞ്ഞു പ്രദേശം മുഴുവൻ തെളിവുകളും മാറ്റി. അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വന്നത്. ഇന്നത്തെ പോലീസിന് വരാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കാലത്ത് പോലീസിനോട് അവിടെ നിൽക്കാൻ പറഞ്ഞാൽ പോലീസ് അവിടെ നിൽക്കും. ഇനി പോലീസിനോട് വന്നോളാൻ അവർ തന്നെ പറയുമ്പോഴാണ് പോലീസ് വന്ന് ഇതെല്ലാം ചെയ്തത്. എല്ലാ തെളിവുകളും ഇത് സാർ എല്ലാ സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനൽ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സർക്കാർ.
പോലീസ്, പോലീസിന് ഭയമാണ് സർ. പോലീസിന് അങ്ങ് പറഞ്ഞല്ലോ റെയ്ഡ് നടത്തും പിടിക്കും. എവിടെ റെയ്ഡ് നടത്തി, എവിടെ വാഹന പരിശോധന നടത്തി? അവർക്ക് ഈ സ്ഥലങ്ങളെല്ലാം അറിയാലോ. ഇപ്പോ ഇപ്പൊ പറമ്പിൽ ഈ സാധനം ഉണ്ടായി ഇല്ലെന്ന് ആരറിയാം? സാറേ എഴുതി വെക്കാൻ പറഞ്ഞ ഒരു ബോർഡ്, ചില വീടിന് മുമ്പിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെച്ചേക്കുന്നത് പോലെ ഈ പറമ്പിൽ സ്റ്റീൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കി. നിങ്ങൾ കൊണ്ടുപോയി വയ്ക്കുന്നവരെ എഴുതി വെക്കാൻ പറ, ഇല്ലെങ്കിൽ പാവങ്ങൾ മരിക്കും, കുഞ്ഞുങ്ങൾ മരിക്കും, ഒരിക്കലും കുഞ്ഞുങ്ങൾ മരിക്കും. മനസ്സിലായില്ലേ? ഈ പറമ്പിലൊക്കെ നടക്കുന്നത് കുട്ടികൾ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളൊക്കെ മരിക്കുകയാണ്. എത്ര പേരുടെ ലിസ്റ്റാണ് സാർ? ഇതൊന്ന് അവസാനിപ്പിക്കുക. നിങ്ങൾ ആയുധം താഴെ വെക്ക്. നിങ്ങൾ ഈ ബോംബ് നിർമ്മാണം നിങ്ങൾ അവസാനിപ്പിക്കുക. നിങ്ങൾ ഒരു ഐഡിയോളജിക്കൽ ഫൈറ്റിലേക്ക് വരൂ. രാഷ്ട്രീയം ഒരു പരിഷ്കൃത സമൂഹത്തിന് മുഴുവൻ അപമാനകരമായ കാര്യങ്ങളാണ് കേരളത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ, ജനങ്ങൾ ഈ താക്കീത് നൽകിയിട്ടും ഞാൻ ഈ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ ഭീഷണിപ്പെടുത്തിയ കാര്യമല്ല ഇവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബോംബ് വെച്ച കാര്യമാണ് പറഞ്ഞത്. ഇത്ര ചൂടാവേണ്ട കാര്യമില്ല, ഇത്ര ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോട്ടിൽ വെച്ച് പെരട്ടിയ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിന്റെ കാര്യമാണ്, ബോംബ് നിർമ്മാണത്തിന്റെ കാര്യം. സാർ, അതുകൊണ്ട് സർക്കാർ ഈ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. സാർ, സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടുകൂടി ബോംബ് നിർമ്മാണം നടക്കുകയും നിരപരാധികൾ മരിക്കുകയും സംഘർഷങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയും സർക്കാരും പോലീസും ചെയ്യുന്നില്ല. സാർ, അതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യുന്നു.